ഫോർമുലയും മിറർ ഫോർമുലയും കമ്പയർ ചെയ്ത് പഠിക്കുകയും ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനുമാണ് ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ യൂണിറ്റ് ഫോറിൽ പറയുന്ന മിറർ ഇക്വേഷനും യൂണിറ്റ് ഫൈവിലുള്ള ലെൻസ് ഇക്വേഷനും പിന്നെ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഫോർ ലെൻസ് ആൻഡ് മിറർ ഇത്രയും പോയിന്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. പേജ് ഒക്കെ എടുത്ത് അവിടെ അതെല്ലാം അടയാളപ്പെടുത്തി നന്നായിട്ട് വേണം കമ്പയർ ചെയ്ത് ഇതിൽ നിന്ന് എങ്ങനെ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാം എന്നുള്ള രീതിയിലും കൂടിയാണ് നമ്മളിത് പഠിച്ചെടുക്കാൻ പോകുന്നത്. നിങ്ങൾ പഠിക്കുന്നത് ലേൺ വിത്ത് സ്മിത ടീച്ചർ എന്ന യൂട്യൂബ് ചാനലിൽ സ്മിത ടീച്ചറിനോടൊപ്പമാണ്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ ക്ലാസ്സുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പുതിയ ക്ലാസ് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ മിററിന്റെയും ലെൻസിന്റെയും നമുക്ക് പഠിക്കാനുണ്ട്. രണ്ട് ചാപ്റ്ററിലായിട്ടും ഇങ്ങനെ രണ്ട് പേജുകളിലായിട്ടുമാണ് കിടക്കുന്നത്. പക്ഷെ ഒന്നിച്ചു കൂട്ടി ഒരുമിച്ച് പഠിച്ചാൽ സമയവും ലാഭം. കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ ഓ ഇത്രയും ഉണ്ടായിരുന്നല്ലോ, അങ്ങനെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. രണ്ടും കൂടെ കമ്പയർ ചെയ്ത് ഒറ്റ മെത്തേഡിൽ നമുക്ക് അങ്ങ് പഠിച്ചെടുക്കാം. മൂന്ന് പോയിന്റാണ് രണ്ടിന്റെയും പഠിക്കാനുള്ളൂ. ഒന്നേ കാര്യമാണ് പഠിക്കുന്നതും. ശരിക്കും പറഞ്ഞാൽ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഫോർ ലെൻസ് ആൻഡ് മിറർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മൂന്ന് പോയിന്റ് രണ്ടിനും ഒരുപോലെയാണ്. ഇത് രണ്ടെണ്ണത്തിലും മൂന്നേ മൂന്ന് പോയിന്റേ നമുക്കതിന് പഠിക്കാനുള്ളൂ. ഓൾ ഡിസ്റ്റൻസ് ഇതിനകത്ത് എന്ത് മെഷർമെന്റ് നടത്തിയാലും ഇതിൻ്റെ പോൾ ഇതുണ്ടോ, ലെൻസിൻ്റെതാണെങ്കിൽ ഇതാണ് അതിൻ്റെ ഒറിജിനായിട്ട് പോളായിട്ട് കണക്കാക്കുന്നത്. ഇതാ ഇതിൻ്റെ ആണെങ്കിൽ ഇതാണ് അതിൻ്റെ പോളായിട്ട് കണക്കാക്കുന്നത്. ഈ പോയിന്റ് ആ പോയിന്റിൽ നിന്ന് വേണം നമ്മൾ അളക്കാൻ. ഇങ്ങോട്ട് അളന്നാലും വേണ്ടില്ല, ഇങ്ങോട്ട് അളന്നാലും വേണ്ടില്ല, എങ്ങോട്ട് അളക്കുന്നുണ്ടെങ്കിലും നമ്മൾ ആ പോയിന്റിൽ നിന്ന് വേണം അളക്കാൻ. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഓൾ ഡിസ്റ്റൻസസ് ആർ മെഷേർഡ് ഫ്രം ദി പോൾ ഓഫ് ദി മിറർ ആൻഡ് ലെൻസ് ആസ് ഒറിജിൻ. ഇവിടെ നിന്ന് വേണം. ഇപ്പൊ രണ്ടിന്റെ ഒരുപോലെ അല്ലേ, രണ്ടിനും വേണ്ടിയിട്ട് ഒരു പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഓൾ ഡിസ്റ്റൻസ് മെഷേർഡ് ടു ദി റൈറ്റ്, ഇതിന് റൈറ്റിലേക്ക് അളക്കുന്നതെല്ലാം കൺസിഡേർഡ് ആസ് പോസിറ്റീവ് ആൻഡ് ലെഫ്റ്റിലേക്ക് അളക്കുന്നതെല്ലാം നെഗറ്റീവ്. അതൊന്നും കാണാപ്പാടം പഠിച്ച് ഓർത്തിരിക്കേണ്ടതേ. നമ്മൾ സംഖ്യാരേഖ നമ്പർ ലൈൻ അതിലെങ്ങോട്ടാ, ഇങ്ങോട്ടെല്ലാം പോസിറ്റീവ് അല്ലേ, ഇവിടെ സീറോ, ഇങ്ങോട്ടെല്ലാം നെഗറ്റീവ് അല്ലേ. അതേ സെയിം കാര്യം നമ്മൾ ഇത് വെച്ചും ഓർത്താൽ മതി. രണ്ടിൻ്റെയും രണ്ടാമത്തെ പോയിന്റ് സെയിം. കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനിൽ ഇതിൽ നിന്നും, അതായത് ഒറിജിനിൽ നിന്നും റൈറ്റിലേക്ക് അളക്കുന്നതെല്ലാം പോസിറ്റീവ് ആൻഡ് ലെഫ്റ്റിലേക്ക് അളക്കുന്നതെല്ലാം നെഗറ്റീവ്. ഇനി മൂന്നാമത് ഒരു പോയിന്റും കൂടെ ഉള്ളൂ. ഈ ആക്സിസിനെ, ഇതിനെ പ്രിൻസിപ്പിൾ ആക്സിസ് നമ്മൾ പറയും, അതിനെ എക്സ് ആക്സിസ് ആയിട്ട് കണക്കാക്കാം. എക്സ് ആക്സിന്റെ മുകളിലേക്ക് അളക്കുന്നതെല്ലാം പോസിറ്റീവ്, താഴേക്ക് അളക്കുന്നതെല്ലാം നെഗറ്റീവ്. ഇവിടെയാണെങ്കിൽ മുകളിലേക്ക് അളക്കുന്ന എല്ലാം പോസിറ്റീവ്, താഴേക്ക് അളക്കുന്ന എല്ലാം നെഗറ്റീവ്. അത് ഈ സൈഡിലാണെങ്കിലും ആ സൈഡിലാണെങ്കിലും മുകളിലേക്ക് അളന്നതല്ല, ഏത് സൈഡൊന്നുമില്ല. ഈ ആക്സിസിന് മുകളിലേക്ക് അളന്നാൽ പോസിറ്റീവ്, താഴേക്ക് അളന്നാൽ നെഗറ്റീവ്. നമ്പർ ലൈനിലും അങ്ങനെ തന്നെയല്ലേ, സംഖ്യാരേഖയിലും അങ്ങനെ തന്നെയല്ലേ. അപ്പൊ അങ്ങനെ വെച്ച് ഓർത്തിരുന്നാൽ മതി. അളക്കേണ്ടത് ഇവിടെ നിന്നാണെന്ന് ഓർക്കുക. ഇവിടെ നിന്ന് അളക്കുന്നത് ഇങ്ങോട്ട് അളക്കുന്നത് പോസിറ്റീവ്, ഇങ്ങോട്ട് അളക്കുന്നത് നെഗറ്റീവ്. ഇവിടെ നിന്നും മുകളിലേക്ക് അളക്കുന്ന, ഈ എക്സ് ആക്സിന് മുകളിലേക്ക് അളക്കുന്നതെല്ലാം പോസിറ്റീവ്, താഴേക്ക് അളക്കുന്നതെല്ലാം നെഗറ്റീവ്. എല്ലാ പോയിന്റും ഒന്ന് വായിച്ചു നോക്കിയാൽ, ആകെ മൂന്ന് പോയിന്റേ പറഞ്ഞുണ്ടായിരുന്നുള്ളൂ. പ്രധാനപ്പെട്ടത് മൂന്ന് പോയിന്റേ ഉള്ളതാനും. ഒറിജിനിൽ നിന്ന് വേണം, ഓൾ ഡിസ്റ്റൻസ് മെഷേർഡ് ആൻഡ് റൈറ്റ് ആർ മെഷേർഡ് ടു ദി റൈറ്റ് ആർ പോസിറ്റീവ് ആൻഡ് ലെഫ്റ്റ് ഫ്രം ഓ ആർ നെഗറ്റീവ്. മുകളിലേക്ക് അളക്കുന്നതെല്ലാം അപ്വേർഡ്സ്, മെഷേർഡ് അപ്വേർഡ്സ് ആർ പോസിറ്റീവ്, മെഷേർഡ് ഡൗൺവേർഡ്സ് ആർ നെഗറ്റീവ്. ആൻഡ് നമ്മൾ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനിൽ ഇൻസിഡന്റ് റേ എപ്പോഴും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ മൂന്ന് കാര്യങ്ങൾ എഴുതുന്നത്. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ്. ഒരു എക്സാം ക്വസ്റ്റ്യൻ പ്രത്യേകം ഗൈഡ് ചെയ്യുന്നൊന്നുമല്ല, നമ്മുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ വേണം നമ്മൾ ഏറ്റവും നന്നായിട്ട് പഠിക്കാനായിട്ട്. ഒരു എക്സാം ക്വസ്റ്റ്യൻ അത് എങ്ങനെ ചോദിക്കുക, ഇങ്ങനെ ഒരു പിക്ചർ തന്നു, ഈ പിക്ചർ ഇത്രയും ആയിട്ടൊന്നും ഈ പിക്ചറിലെ മുഴുവൻ കാര്യമൊന്നും ചോദിക്കില്ല, ഒന്ന് രണ്ട് കാര്യം ചോദിക്കുള്ളൂ. പക്ഷെ ഇപ്പം നമ്മൾ പഠിക്കുകയല്ലേ, അതുകൊണ്ട് എല്ലാ കാര്യവും നമുക്ക് പഠിച്ചേക്കാം. ഇതിനകത്ത് എക്സാം ക്വസ്റ്റ്യനും ചെയ്യും, ഇതിൽ നിന്നും നമ്മൾ
ഓരോ പാരാമീറ്റേഴ്സും പഠിക്കുകയും ചെയ്യും. അതായത് യു വി എഫ് സെൻറ്റർ ഓഫ് കർവേച്ചർ ആർ ഇതെല്ലാം നമ്മളങ്ങ് പഠിക്കും. എക്സാം ക്വസ്റ്റിനും ആകും, ആ പാരാമീറ്റേഴ്സും പഠിക്കും. അപ്പോൾ ഒരു ചെറിയ കാര്യം ഒരു രീതിയിൽ പഠിച്ചുകൊണ്ട് നമുക്ക് മുഴുവൻ പോയിന്റുകളും പഠിച്ചേക്കാം. അടുത്തതായിട്ട് ഈ പോയിന്റിൽ നിന്നും നമ്മളെല്ലാം മെഷർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ മെഷർമെന്റ് ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്റ്റ് ഫ്രം ദി മിറർ. ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്റ്റ് ഫ്രം ദി മിറർ, ഇതാണ് നമ്മുടെ മിറർ. മിററാണ് ഈ വെച്ചേക്കുന്നത്. ഈ മിററിൽ നിന്നും ഒബ്ജക്റ്റ് ഇതാണ്. ഒബ്ജക്റ്റ് സാധാരണ ഒബ്ജക്റ്റിന്റെ ആദ്യത്തെ രണ്ടക്ഷരം ഒ ബി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, ഒബ്ജക്റ്റ്. ഈ മിററിൽ നിന്നും ഒബ്ജക്റ്റ് വരെയുള്ള ദൂരമാണ് നമ്മൾ യു എന്ന അക്ഷരം കൊണ്ട്. അപ്പോൾ യു എന്താണ് നമ്മൾ പഠിച്ചു. ഒബ്ജക്റ്റിൽ നിന്നും മിറർ വരെയുള്ള ദൂരം അത് അളക്കുന്ന എവിടുന്നാ? ഇതാ ഈ പോളിൽ നിന്ന് വേണം അളക്കാനായിട്ട്, ഇവിടുന്ന് ഇവിടം വരെ. അപ്പൊ യു ആണ് അളക്കുന്നത്. ഇപ്പൊ അളന്നത് എങ്ങനെയാണ്? ദാ ഇവിടുന്ന് ഇങ്ങോട്ട് അളന്നു. സോ ഇത് എങ്ങനെയാണ് അളന്നത്? ലെഫ്റ്റിലേക്ക് അളന്നു. ലെഫ്റ്റിലേക്ക് അളക്കുന്നതൊക്കെ എന്താണ്? നെഗറ്റീവ്. യു നെഗറ്റീവ് ആണ്. അതിവിടെ എത്രയാണ് തന്നിട്ടുണ്ട്? 60. അപ്പൊ യു 60. ദെൻ അടുത്തത് ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്റ്റ് സോറി ഇമേജ് ഫ്രം ദി മിറർ. ഡിസ്റ്റൻസ് ഓഫ് ദി ഇമേജ് ഫ്രം ദി മിറർ, നമുക്ക് ഇമേജ് കണ്ടുപിടിക്കാം. ഇമേജിന്റെ ആദ്യത്തെ രണ്ടക്ഷരമായ ഐ എം, ഐ എം ഇവിടെ നിന്നാണ് നമ്മൾ അളക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങോട്ട് അളന്നു, എവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ അളന്നത്? ലെഫ്റ്റിലേക്ക്. അത് ഇമേജ് ആണെങ്കിൽ അതിനെ ബി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ലെഫ്റ്റിലേക്ക് അളന്നത് കൊണ്ട് മൈനസ് ഇട്ടു. എത്രയാന്ന് ചെന്ന് നോക്കി, ദാറ്റ് ഈസ് 20. ഇനി അടുത്ത പാരാമീറ്റർ നോക്കുവാണ്, ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് അപ്പൊ എഫ് എന്നുള്ള അക്ഷരം കണ്ടുപിടിച്ചു. അതുകൊണ്ട് എഫ് ഇതാ. അത് എവിടുന്ന് നമ്മൾ അളക്കുന്നത്? ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട്. അപ്പൊ ലെഫ്റ്റിലേക്ക് അളന്നു. ലെഫ്റ്റിലേക്ക് അളന്ന് നമുക്ക് എന്തെന്ന് കൊടുക്കാം? ലെഫ്റ്റിലേക്ക് അളന്നത് കൊണ്ട് നെഗറ്റീവ്. അത് എത്രയാന്ന് നോക്കിക്കേ? 15. അപ്പൊ അതിന് സെന്റിമീറ്റർ ഒക്കെ തന്നെങ്കിൽ സെന്റിമീറ്റർ എന്ന് കൂടി കൊടുക്കാം കേട്ടോ. ദെൻ അടുത്തായിട്ട് റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചർ പോളിൽ നിന്നും ഈ പോയിന്റ് വരെയുള്ള സെന്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അത് എവിടെ നിന്ന് അളക്കും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് അളക്കും. അപ്പൊ അതും എന്താണ്? നെഗറ്റീവ് ആണ്. അത് എത്രയാണെന്ന് തന്നിട്ടുണ്ടോ? അത് പിക്ചറിൽ തന്നിട്ടുണ്ട്. അത് 30 എന്നവിടെ തന്നിട്ടുണ്ട്, 30 സെന്റിമീറ്റർ. അടുത്ത ചോദ്യം ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആയിരുന്നു. ഒബ്ജക്റ്റ് ഞാൻ പറഞ്ഞു, ഒബ്ജക്റ്റിന്റെ ഒ ബി, അതാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ഇവിടെയാണെങ്കിലും നമ്മൾ എവിടെ നിന്ന് അളക്കാൻ പോണു? ദാ ഇവിടെ നിന്ന് ഒബ്ജക്റ്റ് വരെയുള്ള ദൂരം. അത് എത്രയാ? സോറി, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ആണല്ലോ. ഹൈറ്റ് എങ്ങനെയാണ്? ദാ ഇവിടുന്ന് ദാ ഇങ്ങോട്ട്. എങ്ങനെയാണ്? ഈ ആക്സിസ് എക്സ് ആക്സിസിൽ നിന്നും മുകളിലേക്ക് അളക്കുക. എക്സ് ആക്സിസിൽ നിന്നും മുകളിലേക്ക്, എക്സ് ആക്സിസിന് മുകളിലേക്ക് അളന്നാൽ എന്തായിരുന്നു അത്? പോസിറ്റീവ്. അപ്പോൾ നമുക്ക് ഇത്രയും നേരം കൂടി ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടി, പോസിറ്റീവ് 12 സെന്റിമീറ്റർ. ഇനി നമ്മൾ അടുത്ത് നോക്കണം ഹൈറ്റ് ഓഫ് ദി ഇമേജ്. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ദാ ഇവിടുന്ന് ഇങ്ങോട്ടാണ്. ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടോ, ഈ ആക്സിസിന് താഴേക്കാണ്. താഴേക്ക് അളക്കുന്ന എല്ലാം എന്താണ്? നെഗറ്റീവാണ്. അതിനെത്രയാണെന്ന് അവിടെ തന്നിട്ടുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഒക്കെ ഒന്ന് നോക്കിക്കോണം. നെഗറ്റീവ് 4 സെന്റിമീറ്റർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരണം. ഒരു കോൺവെക്സ് മിററിന് ചെയ്യുകയാണെങ്കിൽ ഓർത്തിരിക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് 3 കാര്യങ്ങളെങ്കിലും ഓർത്തിരിക്കണം. യു നെഗറ്റീവ്, വി നെഗറ്റീവ്, ദെൻ ഫോക്കൽ ലെങ്ത് ഓൾസോ നെഗറ്റീവ്. ഈ 3 എണ്ണമാണ് പ്രോബ്ലം ചെയ്യുമ്പോൾ അതൊരു ചിട്ടയായിട്ട് ഓർത്തിരിക്കുക. മിററിൽ ഈ 3 കാര്യങ്ങൾ നെഗറ്റീവ് ആണ് യൂഷ്വലി. ഈ പിക്ചറിൽ ഒരു ലെൻസാണ്. ആ ലെൻസിൽ നിന്നും നോക്കിക്കേ, ഇത് ഒബ്ജക്റ്റ് ഒ ബി, ഇത് നമ്മുടെ ഇമേജ്. ഇതിനകത്തുകൊണ്ട് ലെൻസിൽ നിന്നും ഒബ്ജക്റ്റിലേക്ക് യു, ലെൻസിൽ നിന്നും ഇമേജിലേക്ക് വി, ഇതിന്റെ എല്ലാം സൈൻ കൂട്ടി എഴുതുക എന്നാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയില്ലേ? ഓരോന്നിന്റെയും സൈൻ കൂട്ടി കറക്റ്റ് ആയിട്ട് എഴുതൂ. അപ്പൊ ആദ്യത്തേത് ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്റ്റ് ഫ്രം ദി മിറർ. അപ്പോ ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിനെ യു എന്നാണ് പറയുന്നത്. നമ്മൾ എവിടെ നടക്കും? ദാ ഈ സെന്റർ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് നടക്കും. സെന്റർ പോയിന്റ് നമ്മൾ അളന്ന് അളവടെ എഴുതിയിട്ടുണ്ട്. അത് എത്രയായിട്ട് എഴുതണം? ഈ ഇവിടെ നിന്നും ലെഫ്റ്റിലേക്ക് ആയതുകൊണ്ട് ലെഫ്റ്റ്. അപ്പൊ നമ്മൾ നമ്പർ ലൈൻ ഒക്കെ ഓർത്താൽ മതി. ഈ കണക്കുകാരി ഒന്നും നമ്മൾ ഓർക്കണമെന്ന് പോലുമില്ല. -25 സെന്റിമീറ്റർ.
ഈ പിക്ചറിൽ അടുത്തത് ഡിസ്റ്റൻസ് ഓഫ് ദി ഇമേജ്, അത് വി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും നമുക്കറിയാം. ഇമേജ് പോയി കണ്ടുപിടിച്ചു, നമുക്ക് ലെൻസിൽ നിന്നും ദാ ഇങ്ങോട്ട് ഇളക്കാം, വലത്തേക്ക് ഇളക്കാം. അപ്പൊ നമ്പർ ലൈനിലെ വലത്തേക്ക് ഇളന്നൊക്കെ എങ്ങനെയായിരുന്നു? പോസിറ്റീവ്. അത് എത്രയുണ്ട്? 100 സെന്റിമീറ്റർ. ഇനി അടുത്തത് ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് നമുക്ക് ദാ ഇവിടെയാണ്, എത്രയുണ്ട്? ഈ എക്സ് ആക്സിസിൽ നിന്ന് മുകളിലേക്ക്, എക്സ് ആക്സിസിൽ നിന്ന് മുകളിലേക്കുള്ളതെല്ലാം എന്തായിരുന്നു? പോസിറ്റീവ്. സോ 1 സെന്റി പോസിറ്റീവ് 1 സെന്റിമീറ്റർ. ഇമേജ് താഴേക്കാണ്, അപ്പൊ ഏതാണ്? -4 സെന്റിമീറ്റർ. നമുക്കിത് കാണാൻ ഈ പിക്ചറും ഒക്കെ ഒന്ന് മനസ്സിലിട്ട് അങ്ങനെ ഓർത്തിരിക്കാം, ഇല്ലെങ്കിൽ നമ്മൾക്ക് ഇതിനകത്ത് എത്ര എണ്ണം പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ ചെയ്യാം. അതിലൊക്കെ നല്ലത് പിക്ചർ മനസ്സിൽ വെച്ച് ഒരു ചെറിയ പിക്ചർ നമ്മൾ റഫ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഈ മൈനസ് സൈനും പോസിറ്റീവ് സൈനും കണ്ടുപിടിക്കുവാണ് നമുക്ക് നല്ലത്. ഫോക്കൽ ലെങ്ത് ദാ ഇവിടെയും ഇവിടെയും കണ്ടതോടുകൂടി നമുക്ക് തോന്നും ഇനി അത് ഏത് പോസിറ്റീവ് പറയുമോ നെഗറ്റീവ് പറയുമോ എന്ന്. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അനുസരിച്ച് നിങ്ങൾ ബോക്സ് ഒക്കെ എഴുതി സൂക്ഷിച്ചു വെച്ചോ, നമ്മുടെ ടെക്സ്റ്റിലും ഉള്ളതാണ്. ഫോക്കൽ ലെങ്ത് ഓഫ് കോൺവെക്സ് ലെൻസ് ഈസ് പോസിറ്റീവ് ആൻഡ് റിയൽ, ആൻഡ് ഫോക്കൽ ലെങ്ത് ഓഫ് കോൺകേവ് ലെൻസ് ഈസ് നെഗറ്റീവ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. മിററിന്റെ ഫോക്കൽ ലെങ്ത് യു വി കണക്ട് ചെയ്തുകൊണ്ട് ഉള്ള ഇക്വേഷനാണ് മിറർ ഇക്വേഷൻ. ലെൻസിന്റെ ആ 3 പാരാമീറ്റേഴ്സ് ഫോക്കൽ ലെങ്ത് യു ആൻഡ് വി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഇക്വേഷനാണ് ലെൻസ് ഇക്വേഷൻ. എല്ലാത്തിലും എഫ് ഫോക്കൽ ലെങ്ത്, യു ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്ട് ഫ്രം ദി മിറർ, വി ഡിസ്റ്റൻസ് ഓഫ് ദി ഇമേജ് ഫ്രം ദി മിറർ. ഇവിടെ ആകുമ്പോഴോ യു ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്ട് ഫ്രം ദി ലെൻസ്, വി ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്ട് ഫ്രം ദി ലെൻസ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഒരുപോലെയാണ്. സൈൻ നിങ്ങൾ നോക്കി കൃത്യമായിട്ട് ഓർത്ത് വെച്ചോണം. ഇത് വെച്ചുകൊണ്ട് ഒരു ഇത് വെച്ചുകൊണ്ട് പ്രോബ്ലം സോൾവിങ്ങും നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ പഠിച്ച കാർട്ടീഷ്യൻ കൺവെൻഷൻ അനുസരിച്ചുകൊണ്ട് എഫിന്റെ നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് നോക്കിക്കോണം. യു പോസിറ്റീവാണോ നെഗറ്റീവാണോ, മിററിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ, മിറർ വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ യു പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നോക്കിക്കോണം. എഫിന്റെയും ആ പാരാമീറ്റർ നോക്കിക്കൊണ്ട് ഇക്വേഷൻ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഇക്വേഷനും വളരെ ശ്രദ്ധിച്ചോണം, സൈനുകള് യുവും വിയുടെയും പൊസിഷൻസ് നോക്കിക്കോണം. എന്നിട്ട് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അനുസരിച്ച് ഓരോന്നിന്റെയും സിമ്പല് കറക്റ്റായിട്ട് ഇട്ടിട്ട് അപ്ലൈ ചെയ്ത് വേണം നമ്മൾ ആ പ്രോബ്ലം ചെയ്യുവാനായിട്ട്. മിറർ ഇക്വേഷനിൽ നിന്നുള്ള പ്രോബ്ലം സോൾവിങ്ങും ലെൻസ് ഇക്വേഷനിൽ നിന്നുള്ള പ്രോബ്ലം സോൾവിങ് പേജ് നമ്പർ 86, 122, 123 അങ്ങനെ 3 എണ്ണവും പിന്നെ ലെറ്റർ എസ്സിൽ 1-2 ക്വസ്റ്റ്യനും ഉണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യും. ഇപ്പോൾ നമ്മൾ മിറർ ഇക്വേഷൻ ഒന്നോടെ ഉറപ്പിച്ച് എഫ് ഈസ് ഈക്വൽ ടു യു വി ഡിവൈഡ് ബൈ യു പ്ലസ് വി. ലെൻസ് ഇക്വേഷനോ എഫ് ഈസ് ഈക്വൽ ടു യു വി ഡിവൈഡ് ബൈ യു മൈനസ് വി. ഇവിടെ അല്ലെങ്കിൽ നമുക്ക് ഇതെങ്ങനെ പറയായിരുന്നു, 1/F = 1/U + 1/V. ഇവിടെ 1/F = 1/V - 1/U. അപ്പൊ ഈ ലെൻസ് ഇക്വേഷനും മിറർ ഇക്വേഷനും പിന്നെ ന്യൂ കാർട്ടീഷ്യൻ കൺവെൻഷനും ഒന്നുകൂടി നല്ല ശ്രദ്ധയോടെ ഒന്നുകൂടെ ക്ലാസ്സൊക്കെ കേട്ടിട്ട് ഉറപ്പിച്ച് പഠിച്ചേക്കണം. പിന്നെ ഒരിക്കലും മറന്നു പോകരുത്, ഇതിൽ നിന്നുള്ള പ്രോബ്ലം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യും. അത് അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് കിട്ടും. നന്നായിട്ട് പഠിച്ചൊരുങ്ങി പരീക്ഷയ്ക്ക് റെഡിയാകുക. ക്ലാസ്സൊക്കെ ഇഷ്ടമായോ, പഠിച്ചോ? എല്ലാവർക്കും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ എപ്പോഴും.